ഓക്കേ ദെൻ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു ദ വേൾഡ് ഓഫ് എക്കണോമിക്സ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വേജ് ഡിറ്റർമിനേഷൻ ഇൻ ദ ലേബർ മാർക്കറ്റ് ആണ് ലേബർ മാർക്കറ്റിൽ വേജ് ഡിറ്റർമിൻ ചെയ്യുന്ന ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓക്കേ അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ലേബർ മാർക്കറ്റിൽ വേജ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ആണ് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ആണ് ലേബർ മാർക്കറ്റിൽ വേജ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലേ അപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ് ഡയറക്ട് ഡിമാൻഡ് അല്ല ഓക്കെ ഫേം ആണ് ലേബേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്നത് ലോ വേജ് റേറ്റ് ആകുമ്പോൾ ആര് കൂടുതൽ ലേബേഴ്സിനെ ഡിമാൻഡ് ചെയ്യും ആര് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫേംസ് കൂടുതൽ ലേബേഴ്സിനെ എന്ത് ചെയ്യും ഡിമാൻഡ് ചെയ്യും ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ അതിന് മുമ്പ് കുറച്ച് അസംഷൻസ് പറഞ്ഞിരുന്നു പെർഫെക്ട്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആയിരിക്കും വേജ് ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അസംഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർഫെക്ട്ലി കോമ്പറ്റേറ്റീവ് മാർക്കാണ് ലേബേഴ്സിന്റെ പ്രൈസ് ഈക്വൽ ആയിരിക്കും അല്ലെ ലേബേഴ്സിന് ചാർജ് ചെയ്യുന്ന പ്രൈസ് ഈക്വൽ ആയിരിക്കും ടെക്നോളജിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല ഇങ്ങനെയുള്ള കുറച്ച് അസംഷൻസും കൂടെ ഇതിനകത്തുണ്ട് ഓക്കെ ദർ ഈസ് നോ ടെക്നോളജിക്കൽ ചേഞ്ച് പെർഫെക്ട്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ദ ലേബറുടെ പ്രൈസ് എങ്ങനെയായിരിക്കും ഈക്വൽ ആയിരിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം അപ്പൊ ഇനി എന്താണ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ സൈഡ് ഓഫ് ആരുടെ സൈഡിൽ നിന്ന് വരുന്നതാണ് ഫേംസിന്റെ ഇറ്റ് കംസ് ഫ്രം ഫേംസ് ഫേംസിന്റെ കയ്യിൽ നിന്നും വരുന്നതാണ് ഡിമാൻഡ് ഫോർ ലേബർ അതായത് ആരെ ഡിമാൻഡ് ചെയ്യാം ഫേംസ് അല്ലെ സംരംഭങ്ങൾ അവർക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ദൻ ഇറ്റ് ഈസ് നോട്ട് എ ഡയറക്ട് ഡിമാൻഡ് അതൊരു ഡയറക്ട് ഡിമാൻഡ് അല്ല ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡിമാൻഡാണ് കാരണം ഈ ഫേംസ് ലേബേഴ്സിന് ഡിമാൻഡ് ചെയ്യുന്നത് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് അല്ലെ അപ്പൊ പ്രോഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് ഡിമാൻഡ് വരുള്ളൂ ലേബർക്ക് ഡിമാൻഡ് വരുള്ളൂ മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു എന്താണ് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ് ഓക്കെ നമ്മൾ സാധാരണ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡയറക്ട് ഡിമാൻഡ് ആണ് ലേബർക്കുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ് അത് ഓർത്ത് വെക്കുക ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അത് അപ്പം അതേപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ എങ്ങനെയായിരിക്കും ലേബേഴ്സിനെ ഹയർ ചെയ്യാൻ ശ്രമിക്കുക ലോ വേജ് റേറ്റിലായിരിക്കും അല്ലെ കുറഞ്ഞ വേജ് റേറ്റിൽ കൂടുതൽ ലേബേഴ്സിനെ ഹയർ ചെയ്യാനായിട്ട് ആര് റെഡിയാവും പ്രൊഡ്യൂസർ റെഡിയാവും ശരിയല്ല അവർക്ക് ലോ വേജ് റേറ്റ് കൊടുക്കുമ്പോഴാണ് എന്ത് കിട്ടുക ലേബേഴ്സിന് വേജ് കുറച്ച് കൊടുക്കുമ്പോഴേ ലാഭം കിട്ടുള്ളൂ മനസ്സിലായോ നോക്കിക്കോളൂ ലോ വേജ് റേറ്റ് ആവുന്ന സമയത്ത് പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും അതായത് ഈ വി എം പി എൽ ഈസ് ഗ്രേറ്റർ ദാൻ എങ്ങനെയായിരിക്കണം വേജ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ട് എന്താ വി എം പി എൽ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്ന് വെച്ചാൽ ഒരു ലേബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അതിന്റെ വാല്യൂ ഓക്കെ അപ്പൊ എത്ര യൂണിറ്റ്സ് ലേബർ പ്രൊഡ്യൂസ് ഒരു ലേബർ എത്ര യൂണിറ്റ്സ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു അത് ഇൻറ്റു അതിന്റെ പ്രൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഈ വി എം പി എൽ എന്ന് വെച്ചാൽ ആ ലേബർ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിന്റെ വാല്യൂ അത് അയാൾക്ക് കൊടുക്കുന്ന വേജിനേക്കാൾ കൂടുതലായിരിക്കണം മനസ്സിലായോ അപ്പൊ ഒരു ലേബർക്ക് നമ്മൾ എന്ത് വേജ് കൊടുക്കുന്നു ആ വേജിനേക്കാൾ കൂടുതൽ എന്തായിരിക്കണം അയാൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനത്തിന്റെ വാല്യൂ ഉണ്ടാവണം മനസ്സിലായോ അങ്ങനെയാവുമ്പോൾ ആർക്ക് പ്രോഫിറ്റ് ഉണ്ട് പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഹി മേ പർച്ചേസ് നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് ലേബർ പ്രൊഡ്യൂസർ എന്തിന് തയ്യാറാവും അടുത്ത യൂണിറ്റ് ലേബർ കൂടുതൽ യൂണിറ്റ് ലേബർ ഹയർ ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് തയ്യാറാവും മനസ്സിലായല്ലോ അപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ ഡയറക്ട് ഡിമാൻഡ് അല്ല ഡിറൈവ് ഡിമാൻഡ് ആണ് ഫേംസ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത് ലോ വേജ് റേറ്റ് ആണെങ്കിൽ കൂടുതൽ ലേബേഴ്സിനെ ഹയർ ചെയ്യും ഡിമാൻഡ് ചെയ്യും ആര് ഫേംസ് കാരണം ഈ ലേബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റിന്റെ വാല്യൂ വി എം പി എൽ എന്ന് പറയുന്നത് വേജിനേക്കാൾ കൂടുതലായിരിക്കണം അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും അങ്ങനെയാണെങ്കിൽ കൂടുതൽ ലേബേഴ്സിനെ ഡിമാൻഡ് ചെയ്യും ആര് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ വീണ്ടും കൂടുതൽ ലേബേഴ്സിനെ ഹയർ ചെയ്യാൻ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഓക്കെ ഇതാണ് ഡിമാൻഡ് ഫോർ ലേബറിൽ നമുക്ക് പഠിക്കാനുള്ളത് മനസ്സിലായല്ലോ ഓക്കെ ഇനി നമുക്ക് അത് അടുത്തത് സപ്ലൈ ഓഫ് ലേബർ ആണ് അതിന് മുമ്പ് ഒരു കർവിന്റെ ഷേപ്പും കൂടെ പഠിക്കാനുണ്ട് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ അതൊരു ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണ് ഒരു പെർഫെക്ട്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റില് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പ് ആയിരിക്കും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത് ഡിമിനിഷിംഗ് ആണ് അതായത് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ലേബർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ആ പ്രോഡക്റ്റിന്റെ അളവ് എന്ത് ചെയ്യും കുറയും അതായത് ഒരു ലിമിറ്റ് ഒരു സെർട്ടൺ ലിമിറ്റ് കഴിഞ്ഞ ശേഷം കൂടുതൽ യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ലേബറിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ത് ചെയ്യും കുറയാനാണ് സാധ്യത അഡീഷണൽ പ്രോഡക്റ്റ് കുറയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് എന്ത് ചെയ്യും കുറയും എന്നാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പ് ആർക്ക് എം ആർ പി എന്ന് വെച്ചാൽ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റിന് കിട്ടുന്നത് മനസ്സിലായോ ജസ്റ്റ് അതൊന്ന് ഓർത്തു വെച്ചാൽ മതി എന്താണ് ആ ഷേപ്പ് എന്ന് ഓക്കെ ഇനി നമുക്ക് സപ്ലൈ ഓഫ് ലേബറിലോട്ട് പോകാം ഡിമാൻഡ് ഫോർ ലേബർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി സപ്ലൈ ഓഫ് ലേബർ
അപ്പോൾ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെ നിന്നാണ് ഈ സപ്ലൈ പോകുന്നത് ഹൗസ് ഹോൾഡ്സ് അല്ലേ നമ്മുടെ കുടുംബങ്ങൾ ഗാർഹിക മേഖല അവിടെ നിന്നുമാണ് ലേബേഴ്സ് എന്തിനു പോകുന്നത് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് പോകുന്നത് കാരണം അവർക്ക് വേജ് കിട്ടണം അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കണം ശരിയാണല്ലോ അവർക്ക് ജീവിക്കണം അതുകൊണ്ട് ഓക്കെ അപ്പൊ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് കംസ് ഫ്രം ഹൗസ് ഹോൾഡ്സ് ആണ് അവിടെ നിന്നുമാണ് സപ്ലൈ ചെയ്യുന്നത് ലേബേഴ്സിനെ ഓക്കെ അപ്പൊ അവരെങ്ങനെയായിരിക്കും ലേബേഴ്സ് റെഡി ആവുന്നത് വർക്ക് ചെയ്യാനായിട്ട് ഹൈ വേജ് റേറ്റ് ഹൈ ആണെങ്കിൽ കൂടുതൽ സപ്ലൈ ഉണ്ടാവും അല്ലെ കൂടുതൽ വർക്ക് ചെയ്യാൻ റെഡി ആവും വേജ് റേറ്റ് ലോ ആവുമ്പോ കുറച്ചൊന്നും അവര് എന്ത് ചെയ്യില്ല വർക്ക് ചെയ്യാനായിട്ട് റെഡി ആവില്ല ശരിയാണോ സപ്ലൈ ഓഫ് ലേബർ കുറയും അപ്പൊ വേജ് റേറ്റിനനുസരിച്ചിട്ടാണ് ഡയറക്റ്റ് ആയിട്ടാണ് വേജ് കൂടുതലാണെങ്കിൽ നിറയെ ലേബേഴ്സ് ഉണ്ടാവും വേജ് കുറവാണെങ്കിൽ കുറച്ച് അതിന്റെ സപ്ലൈ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് ഓക്കെ ഇനി നോക്കാം നമുക്ക് ഇവിടെ വർക്കും ലീഷറും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മുടെ വർക്ക് ടൈമും ലീഷർ ടൈമും നമുക്ക് ലീഷർ കിട്ടുന്നതും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഇവിടെ പറയുന്നുണ്ട് ലീഷർ പറഞ്ഞാൽ എന്താണ് ഫ്രീ ടൈം അല്ലെ നമുക്ക് റെസ്റ്റ് ടൈം കിട്ടുന്നത് വർക്ക് ചെയ്യുന്ന കഴിച്ച് ബാക്കിയുള്ള സമയമാണ് നമ്മുടെ ലീഷർ ടൈം എന്ന് പറയുന്നത് അതും തമ്മിലൊരു റിലേഷൻ ഇവിടെ പറയുന്നുണ്ട് ഇപ്പൊ നോക്കിക്കോളൂ ഇപ്പൊ ഒരു ലേബറുടെ വേജ് എന്ന് പറഞ്ഞാൽ W1 അപ്പൊ ഞാൻ അസ്യൂം ചെയ്യണം അതൊരു 1000 rupees ആണെന്ന് വിചാരിക്കും അപ്പൊ അയാൾക്ക് 10 hour വർക്കിംഗ് അവർ കിട്ടുന്നുണ്ട് ഓക്കെ W1 വേജില് ഒരു 10 hour വർക്കിംഗ് 10 hour എന്താണ് ലീഷർ കിട്ടുന്നുണ്ട് ദെൻ W2 വേജ് ആവുന്ന സമയത്ത് W2 എന്ന് പറഞ്ഞാൽ 3000 ആണെന്ന് വിചാരിക്കുക വേജ് കൂടുതലാണ് വേജ് എങ്ങനെയാണ് കൂടുതലാണ് അപ്പൊ ആ സമയത്ത് ഈ ലേബർ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ആക്ട് ചെയ്യും രണ്ട് രീതിയിൽ എന്ത് ചെയ്യും ആക്ട് ചെയ്യും അതായത് വേജ് കൂടുന്ന സമയത്ത് അയാള് വിചാരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലീഷർ ഇൻക്രീസസ് ദാറ്റ് ഈസ് ഹി മേ നൗ വർക്ക് മോർ ഇൻ ഓർഡർ ടു ഹാവ് മോർ ഇൻകം അതായത് നേരത്തെ അയാൾക്ക് നിറയെ 10 hour ഇത് കിട്ടിയിട്ടുണ്ടല്ലോ ലീഷർ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ബെനിഫിറ്റ് അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പം അത് കാരണം അയാൾ എന്ത് ചെയ്യും ചിലപ്പോ ശരി ഇപ്പോൾ എന്ത് കൂടിയിട്ടുണ്ട് വേജ് കൂടിയിട്ടുണ്ടല്ലോ അപ്പൊ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം വർക്ക് ചെയ്യാം എന്ന് വിചാരിക്കും അപ്പൊ വേജ് കൂടുമ്പോൾ ആൾ എന്ത് ചെയ്യും കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് റെഡിയാവും അപ്പൊ സപ്ലൈ ഓഫ് ലേബർ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൂടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലീഷർ ഇൻക്രീസസ് ദാറ്റ് ഈസ് ഹി മേ നൗ വർക്ക് മോർ ഇൻ ഓർഡർ ടു ഹാവ് മോർ ഇൻകം മോർ ഇൻകം കിട്ടുമല്ലോ ഇത്രയും വേജ് ഉണ്ട് കുറച്ചും കൂടെ അങ്ങ് വർക്ക് ചെയ്തേക്കാം നേരത്തെ ലീഷർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം അതിന്റെ കാര്യമില്ല കൂടുതൽ വർക്ക് ചെയ്ത് കൂടുതൽ ഇൻകം നമുക്ക് ഏൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആള് സപ്ലൈ കൂട്ടാൻ അതായത് ലേബേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ സപ്ലൈ കൂടും ഒരു സിറ്റുവേഷൻ ഇനി രണ്ടാമത്തെ കാര്യം നോക്കിക്കോളൂ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ വേജ് ദ പർച്ചേസിംഗ് പവർ മേ ഇൻക്രീസ് വേജ് കൂടിയത് കൊണ്ട് ഇവരുടെ പർച്ചേസിംഗ് പവർ കൂടും അല്ലെ അപ്പൊ നേരത്തെ ഒരു ദിവസം ചെയ്ത ജോലി ഇപ്പോൾ അര ദിവസം ചെയ്താൽ മതി ആൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഈ പർച്ചേസിംഗ് പവർ കൂടുക എന്ന് പറയുന്നത് ശരിയല്ലേ ആളുടെ കപ്പാസിറ്റി കൂടുന്നു അല്ലെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി കൂടുകയാണ് കാരണം പൈസയുണ്ട് 3000 ആയി ഇപ്പൊ വേജ് അപ്പൊ നേരത്തെ ഒരു ദിവസം ചെയ്യേണ്ട ജോലി ഇപ്പം പകുതി ദിവസം ചെയ്താൽ മതി അദ്ദേഹത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കൂടി ഉണ്ട് അപ്പോൾ സോ ഹി മേ നൗ ടേക്ക് മോർ അവർ ടു ലീഷർ ആൾ എന്ത് ചെയ്യും കൂടുതൽ ലീഷർ എടുക്കാൻ ശ്രമിക്കും ഓ അത്ര വർക്ക് ചെയ്താൽ മതി ഇപ്പൊ 10 ദിവസം ജോലി ഉണ്ടെങ്കിൽ 5 ദിവസം ചെയ്താൽ മതി എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നുണ്ട് ആള് കൂടുതൽ ലീഷർ ടൈം എടുക്കും ലീഷർ എടുക്കാം ഫ്രീ ടൈം എടുക്കാനായിട്ട് ശ്രമിക്കും ഹി മേ റെഡ്യൂസ് ദ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സിന്റെ നമ്മൾ ലേബറുടെ കാര്യം പറയുമ്പോൾ വർക്കിംഗ് അവേഴ്സ് ആണല്ലോ പറയുന്നത് അല്ലെ എത്ര മണിക്കൂർ എത്ര മണിക്കൂർ അയാള് വർക്കിംഗ് അവർ എന്ത് ചെയ്യും കുറയ്ക്കാൻ ശ്രമിക്കും അയാൾ എന്ത് ചെയ്യും വർക്കിംഗ് അവർ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും ഓക്കെ അപ്പൊ വേജ് കൂടുന്ന സമയത്ത് വേജ് ഒരു ഒരു പർട്ടിക്കുലർ വേജിന് ഇത്ര ലീഷർ ടൈം ഉണ്ടാവും അടുത്ത വേജിൽ ചിലപ്പോൾ ലീഷർ ടൈം കുറഞ്ഞിരിക്കാം എങ്കിലും കൂടി കൂടിയ വേജ് ഉണ്ടെങ്കിൽ രണ്ട് സിറ്റുവേഷൻ ആണ് ഇവിടെ പറഞ്ഞത് ആൾക്ക് നേരത്തെ വേജ് ലീഷർ ടൈം കിട്ടിയിട്ടുണ്ടല്ലോ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് വെച്ചിട്ടോ എനിക്ക് നേരത്തെ ഇത്രയും ലീഷർ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഞാൻ കുറച്ച് കൂടുതൽ അവർ വർക്ക് ചെയ്യാം കാരണം എനിക്ക് കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും ഇപ്പൊ വേജ് കൂടുതലുണ്ടല്ലോ ഈ സമയത്ത് കുറച്ചും കൂടെ കൂടുതൽ വർക്ക് ചെയ്താൽ കുറച്ചും കൂടെ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് വർക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ സപ്ലൈ കൂടും അതല്ല സപ്ലൈ ഓഫ് ലേബർ കൂടും അതല്ല രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ് ചില ആൾക്കാർ എന്താ വിചാരിക്കാം പർച്ചേസിംഗ് പവർ കൂടുമല്ലോ വേജ് കൂടിക്കഴിഞ്ഞപ്പോ 3000 രൂപ വേജ് ആയി 1000 നിന്ന് 3000 ആയി എന്ന് പറഞ്ഞാല് നേരത്തെ വർക്ക് ചെയ്തതിന്റെ അത്രയും വർക്ക് ചെയ്യേണ്ട പകുതിയോളം വർക്ക് ചെയ്താൽ മതിയല്ലെ അങ്ങനെയാവുമ്പോൾ ആൾ എന്ത് ചെയ്യും ആൾക്ക് ലീഷർ ടൈം കൂട്ടും എന്ന് വെച്ചാൽ വർക്കിംഗ് അവേഴ്സ് എന്ത് ചെയ്യും കുറയ്ക്കും കുറച്ച് ജോലി ചെയ്യും അപ്പോ സപ്ലൈ ഓഫ് ലേബർ എന്ത് ചെയ്യും കുറയും അങ്ങനെ രണ്ട് സിറ്റുവേഷനും വരും അതായത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് മനസ്സിലായോ ചിലർ വേജ് കൂടുമ്പോൾ പിന്നെയും കൂടുതൽ വർക്ക് ചെയ്യാൻ നോക്കും ചിലർ വേജ് കൂടുമ്പോൾ ഓ ആദ്യത്തെ അത്രയും ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇപ്പൊ വേജ് കൂടുതലുണ്ടല്ലോ അതിന്റെ പകുതിയും ചെയ്താൽ മതി എന്ന് വിചാരിക്കും അങ്ങനെ രണ്ട് സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞത് മനസ്സിലായോ അപ്പം അതാണ് ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ സപ്ലൈ കർവാണെന്ന് നോക്കണം മാർക്കറ്റിലുള്ള സപ്ലൈ കർവ് അല്ല ലേബറുടെ മാർക്കറ്റ് സപ്ലൈ കർവ് ഒരിക്കലും ഇങ്ങനെ വരില്ല അതൊരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവായിട്ട് തന്നെ വരും
ഇവിടെ എന്താണ് ഇത് ഇൻഡിവിജുവൽ സപ്ലൈ കർവ് ആണ് നോക്കൂ ഇത് ഇങ്ങനെ ഒരു കർവ് ആണ് അല്ലേ വന്നിരിക്കുന്നത് ഒരു ബെൻഡ് ആയിട്ട് ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു കർവ് അല്ലേ അതെന്താ കാരണം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ചില നമ്മൾ വിചാരിക്കും വേജ് റേറ്റ് കൂടുന്നു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ജോലി കൂടുതൽ സപ്ലൈ ചെയ്യും അത് കഴിഞ്ഞ് അഗെയിൻ വേജ് കൂടുമ്പോൾ എന്താണ് ലീഷർ നമുക്ക് കുറച്ച് ലീഷർ എടുക്കാം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം ആദ്യത്തെ അത്രയും വർക്ക് ചെയ്യണ്ട വേജ് കൂടുതലാണല്ലോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചങ്ങ് കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് അഗെയിൻ സപ്ലൈ ഓഫ് ലേബർ കുറയുന്നതാണത് അതായത് ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് ഇവിടെ വരുന്നത് ലീഷർ നമുക്ക് കുറച്ച് ലീഷർ എടുക്കാം കാരണം ആദ്യത്തെ ജോലി ചെയ്തതിന്റെ അത്രയും ചെയ്യേണ്ട പകുതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ അങ്ങനെ നമുക്ക് അത്രയും വർക്ക് ചെയ്യേണ്ടെന്ന് വർക്കിംഗ് അവർ കുറയ്ക്കുന്നതാണ് അതിവിടെ കുറയുന്നതാണ് ഈ കാണിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ ആകുമ്പോ ഈ സിറ്റുവേഷൻ എന്താണ് വേജ് റേറ്റ് കൂടുന്നതോറും സപ്ലൈ കൂടുന്നു എന്ന് വെച്ചാൽ അവർ കൂടുതൽ വർക്കിംഗ് അവർ എടുക്കുന്നു വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഇവിടെ എന്താണെന്ന് വെച്ചാല് വേറെ സിറ്റുവേഷൻ വരുന്നത് ഓ നേരത്തെ അത്രയും ജോലി ചെയ്യേണ്ട വേജ് നമുക്ക് ഇത്രയും കൂടുതലുണ്ടല്ലോ കുറച്ചങ്ങ് കുറച്ചേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് സപ്ലൈ കുറയ്ക്കുക മനസ്സിലായോ അതാണ് ഇത് ഈ കർവ് പക്ഷെ ഒരു ഇൻഡിവിജ്വൽ സപ്ലൈ കർവാണ് ഒരിക്കലും മാർക്കറ്റില് ലേബറിന്റെ സപ്ലൈ കർവ് ഇങ്ങനെയല്ല മനസ്സിലായോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനു ശേഷം ഈ ഡയഗ്രാം വരച്ചിട്ട് അത് പറയണം ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് ആണ് ഓക്കെ ഇനിയാണ് ശരിക്കും വേജ് ഡിറ്റർമിനേഷനിലോട്ട് കടക്കുന്നത് നമ്മള് ലേബർ മാർക്കറ്റില് നോക്കിക്കോളൂ ഇതാണ് ലേബർ മാർക്കറ്റിൽ എങ്ങനെ വേജ് ഡിറ്റർമിൻ ചെയ്യും അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും തമ്മിൽ എന്ത് ചെയ്യും വേജ് ഡിറ്റർമിൻ ചെയ്യും എന്താണ് ഡിമാൻഡ് ഫോർ ലേബർ ഞാൻ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ എഴുതുക സപ്ലൈ ഓഫ് ലേബർ ആരാണ് സപ്ലൈ ചെയ്യുന്നത് ഹൗസ് ഹോൾഡ്സ് സപ്ലൈ ചെയ്യുന്നത് വേജ് കൂടുന്നതോറും കൂടുതൽ സപ്ലൈ ചെയ്യാൻ ശ്രമിക്കും ചില സമയത്ത് കുറവുമായിരിക്കും അതാണ് സപ്ലൈ ഓഫ് ലേബർ മനസ്സിലായോ അപ്പൊ ഇതാ ലേബർ മാർക്കറ്റില് നോക്കിക്കോളൂ ഇതാണ് ഡയഗ്രാം ഈ ഡയഗ്രത്തില് ഡയഗ്രാം ഷോസ് എന്താണ് വേജ് ഡിറ്റർമിനേഷൻ ഇൻ ദ ലേബർ മാർക്കറ്റ് ഇൻ ദിസ് ഡയഗ്രാം എക്സ് ആക്സിസ് റെപ്രസെന്റ്സ് ലേബർ യൂണിറ്റ്സ് ആൻഡ് വൈ ആക്സിസ് റെപ്രസെന്റ്സ് വേജ് റേറ്റ് വൈ ആക്സിസിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് വേജ് റേറ്റ് ആണ് ഓക്കെ ഡി എൽ ഈസ് ദ ഡിമാൻഡ് ഫോർ ലേബർ കർവ് ആൻഡ് എസ് എൽ ഈസ് ദ സപ്ലൈ ഓഫ് ലേബർ കർവ് ഓക്കെ ഒ ഡബ്ല്യു ഈസ് ദ ഇക്വിലിബ്രിയം വേജ് റേറ്റ് at which both demand for labor and supply of labor are equal ow is the equilibrium wage rate seriyalle ow avade aarellam equal aanu demand for labor um supply of labor um equal aanu aa point il vechittu labor market le wage fix cheyum adaanu endu parayunnathu favorable aayittulla oru wage rate aarkkokke both the producer and the ലേബേഴ്സ് ലേബർക്കും പ്രൊഡ്യൂസേഴ്സിനും രണ്ടുപേർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു വേജ് റേറ്റ് ആയിരിക്കും അതായത് മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ടോ എത്ര ആവശ്യമുണ്ടോ ലേബറിന് ഫേംസ് എത്ര ആവശ്യപ്പെടുന്നുണ്ടോ അത്രയും എന്തുണ്ടാവും സപ്ലൈ ഉണ്ടാവും അപ്പൊ അവിടെ വെച്ചിട്ട് ആ ഡിമാൻഡും സപ്ലൈയും രണ്ട് ഈക്വൽ ആവും അപ്പൊ 100 പേരെ ആവശ്യമുണ്ട് 100 പേര് വന്നു വർക്ക് ചെയ്യാൻ റെഡിയായി ആ തുല്യമാവുന്ന പോയിന്റിൽ വെച്ചിട്ട് വേജ് ഡിറ്റർമിൻ ചെയ്യും അതാണ് എന്ത് പറയുന്നത് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് വേജ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ലേബർ മാർക്കറ്റിൽ എന്ത് ഫിക്സ് ചെയ്യുന്നത് വേജ് ഫിക്സ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഡിറ്റർമിനേഷൻ ഓഫ് ലേബർ മാർക്കറ്റിൽ വേജ് റേറ്റ് എന്താ ലേബർ മാർക്കറ്റ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അസംഷൻസ് എഴുതാം ടെക്നോളജിക്കൽ ചേഞ്ച് ഇല്ല ലേബറിന് ഈക്വൽ ആണ് എല്ലാവർക്കും കൊടുക്കുന്ന വേജ് എല്ലാം ഈക്വൽ ആണെന്ന് അസംഷൻസ് എഴുതാം ഡിമാൻഡ് ഫോർ ലേബർ എഴുതാം അത് ഡിറൈവ് ഡിമാൻഡ് ആണ് ഫേംസ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എഴുതാം സപ്ലൈ ഓഫ് ലേബർ എഴുതാം ഹൗസ് ഹോൾഡ്സിന്റെ ആണ് എന്നെഴുതാം എന്നിട്ട് ഈ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കൂടുതൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഈ ഡയഗ്രത്തിന്റെ കാര്യമൊക്കെ പറയേണ്ടത് ഓക്കെ നമുക്ക് ശരിക്കും വേജ് ഡിറ്റർമിനേഷന്റെ ഡയഗ്രാം ഇതാണ് എന്താണ് ഡയഗ്രത്തിൽ പറയുന്നത് ലേബർ ആണ് എക്സ് ആക്സിസിൽ മെഷർ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതെല്ലാം മെൻഷൻ ചെയ്യണം എക്സ് ആക്സിസിൽ ലേബർ ഒറിജിൻ മാർക്ക് ചെയ്യണം വൈ ആക്സിസിൽ വേജ് റേറ്റ് ഡി എൽ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ലേബർ കർവ് എസ് എൽ എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ലേബർ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് ഡിമാൻഡ് ഫോർ ലേബർ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് എന്താ കാരണം ലേബറുടെ ഡിമാൻഡ് എങ്ങനെയാണ് വേജ് റേറ്റ് കുറയുമ്പോഴാണ് ആര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുക ആര് ഫേംസ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുക അതുകൊണ്ടാണ് അല്ലെ വേജ് റേറ്റും ലേബറും ഈ വേജ് റേറ്റും എന്താണ് പറയുക ഡിമാൻഡ് ഫോർ ലേബറും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് കൂടുതൽ വേജ് ആണെങ്കിൽ ആര് ഡിമാൻഡ് ചെയ്യില്ല ഫേംസ് ഡിമാൻഡ് ചെയ്യില്ല കുറഞ്ഞ വേജിനായിരിക്കും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയത് ഈ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് വേജ് റേറ്റ് കൂടുന്തോറും സപ്ലൈ ആര് കൂട്ടും ഈ ഹൗസ് ഹോൾഡ്സ് കൂട്ടും റെഡിയാകും അവർ റെഡിയാവും അല്ലെ കൂടുതൽ ഞങ്ങൾ റെഡിയാണ് വർക്ക് ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് പോകും അതുകൊണ്ടാണ് ഇങ്ങനത്തെ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇങ്ങനത്തെ കർവ് വരും ഇനി മാർക്കറ്റിൽ ഫിക്സ് ചെയ്യുന്നത് ലേബർ മാർക്കറ്റില് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും എപ്പോൾ ഈക്വൽ ആവുന്നു ആ പോയിന്റിൽ വെച്ചിട്ട് വേജ് റേറ്റ് ഫിക്സ് ചെയ്യും അതാണ് ഒ ഡബ്ല്യു റേറ്റ് ഓഫ് വേജ് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായോ
oil and quantity of labor idana equilibrium quantity of labor nu parayunnathu evide vachitte ee price labor de price fix cheyum adu producer ku adey pole thane art laborers nu favorable aayittla wage aayirikkum producer ku adinathu laabam undaavum ee art laborers nu oru nalla avare minimum needs meet cheyan pattuna reethiyilulla wage avarku undaavugiy cheyyum manasilayallo inganeyana labor market le wage fix cheynathu okay appo baakiyulla explanations okka oorthu vekkya अब क्वेश्चन आंसर आंसर श्रमिक ओके अब दैट इज द एंड ऑफ द लेसन व्हाट इज मार्केट इक्विलिब्रियम इक्विलिब्रियम इन अड़ क्लास वीडूम लेसन अड़ टॉपिक्स नमुक वीडूम का ओके थैंक यू थैंक्स अ लॉट टेक केयर बाय।